ജീവിതത്തിലെ വ്യത്യസ്ത മുഖങ്ങൾ എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. 3000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഉത്ഭവിച്ച ഒരു പരമ്പരാഗത ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം. ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സന്തുലിതമാക്കി ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ആയുർവേദം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വൈദ്യശാസ്ത്രത്തിന്റെ കാലാതീതമായ ജ്ഞാനത്തിലൂടെ ആരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് പുരാതന ജ്ഞാനം ആധുനിക ആവശ്യങ്ങൾ നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് പരമ്പരാഗത ആയുർവേദ രീതികളിലൂടെ വ്യക്തികളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധത കേരളത്തിൽ കോണത്തുകുന്നിൽ തുടങ്ങിയിട്ടുള്ള മഹത് ആയുർവേദ എന്ന സ്ഥാപനം ഉയർത്തിപ്പിടിക്കുന്നു. ആ സ്ഥാപനത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. തുടക്കം മുതൽ അവസാനം വരെ ഇത് കാണാൻ അഭ്യർത്ഥിക്കുന്നു. കോണത്തുകുന്നിന്റെ ഹൃദയഭാഗത്ത് എസ്എംബ്രൻ റോഡിൽ ഇടതുവശത്തായി വളരെ വിപുലമായ സജ്ജീകരണങ്ങളോടെ ഈ നാട്ടിലെ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും അവർക്ക് അനുയോജ്യമായ പ്രകൃതിദത്തമായ ഭാരതത്തിൻ്റെ തനത് ചികിത്സാ സമ്പ്രദായമായ ആയുർവേദത്തിലൂടെ യാതൊരു പാർശ്വഫലങ്ങളില്ലാതെ അവരുടെ ജീവിതകാലം മുഴുവൻ ആകുലതകളില്ലാതെ പരിപൂർണ ആരോഗ്യത്തോടെ മുന്നോട്ട് നീങ്ങുന്നതിന് പര്യാപ്തമായ ചികിത്സാ രീതികളോടെ മഹത് ആയുർവേദ ആസ്പത്രി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കായ ചികിത്സയിൽ ഡോക്ടർ ശ്രീലക്ഷ്മി ഇവിടെ സേവനം നടത്തുന്നു. ഒരു മനുഷ്യൻ്റെ കിഡ്നി, ഹൃദയം, ലിവർ മുതലായ പ്രധാന അവയവങ്ങളുടെ ഡിസോർഡേഴ്സും അതുപോലെ തന്നെ എല്ലുരോഗങ്ങളുടെ ഡിസോർഡേഴ്സും കാര്യക്ഷമമായി ചികിത്സിക്കുവാൻ ആയതിൽ സ്പെഷ്യലൈസ് ചെയ്ത ശ്രീലക്ഷ്മി ഡോക്ടറുടെ സേവനം മഹത് ആയുർവേദ ആസ്പത്രിയിൽ ലഭ്യമാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി, BIMS MD, കായ ചികിത്സാ സ്പെഷ്യാലിറ്റിയുള്ള ഡോക്ടറാണ്. എല്ലാവർക്കും അറിയാം, ആയുസ്സിൻ്റെ വേദമാണ് ആയുർവേദം. ഇന്ന് അലസമായ ജീവിത സാഹചര്യങ്ങളും വ്യായാമമില്ലായ്മയും അമിതമായ ഭക്ഷണവും മദ്യപാനവും ലഹരിയും കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധികൾ എല്ലാം തന്നെ മനുഷ്യനെ വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതശൈലീ രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, മേധോരോഗം മുതലായവയും അവയുണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസായ നമ്മൾ വിളിക്കുന്ന ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കുന്ന കൊറോണറി ആർട്ടറി ഡിസീസസ്, സ്ട്രോക്ക് എന്ന് വിളിക്കുന്ന സെറിബ്രോ വാസ്കുലാർ ഡിസീസസ്, പെട്ടെന്നുള്ള കിഡ്നി ഫെയിലിയറിലേക്ക് നയിക്കുന്ന റീനൽ ആർട്ടറി ഇൻഫെക്ഷൻസ് മുതലായവയും പ്രമേഹത്തിൻ്റെ ദീർഘകാലമായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി, ക്രോണിക് കിഡ്നി ഡിസീസസ്, ക്രോണിക് ലിവർ ഡിസീസസ് എന്നിവയും പിന്നെ വിവിധ തരത്തിലുള്ള ക്യാൻസറുകളും എല്ലാം തന്നെ മനുഷ്യനെ വളരെയധികം വലച്ചുകൊണ്ടിരിക്കുകയാണ്. അലോപ്പതി മരുന്നുകൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോംപ്ലിക്കേഷൻസിലേക്ക് പോവുകയും മരണത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന അവസ്ഥകളെല്ലാം സംജാതമായിട്ടുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആയുർവേദത്തിനെ ഇതിനോടൊപ്പം സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഒരു മരണത്തിലേക്ക് എത്തിക്കാതിരിക്കാനും ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനും ഏറ്റവും സഹായകരമാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് ഉതകുന്ന, സഹായിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് കായ ചികിത്സാ സ്പെഷ്യാലിറ്റി. അതിൽ വളരെയധികം റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുന്നു, ഡാറ്റ കളക്ഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടി മുന്നിലേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യകത മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കേവലം വാതരോഗം എന്ന ബ്രാക്കറ്റിൽ ആയുർവേദത്തെ ഒതുക്കാതെ സമഗ്രമായ ആരോഗ്യ പരിപാലനത്തിന് എല്ലാ അസുഖങ്ങളിലും എസ്പെഷ്യലി ജീവിതശൈലീ രോഗങ്ങളിൽ ആയുർവേദത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ സമൂഹത്തിനും മികച്ച ഒരു ആരോഗ്യ പരിപാലന രീതി കൊണ്ടുവരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ ഒരു സ്പെഷ്യാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറായ എൻ്റെ സേവനം മഹത് ആയുർവേദ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഈ ഹോസ്പിറ്റലിൻ്റെ പ്രൊപ്രൈറ്ററും ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിൽ 24 മണിക്കൂറും പ്രവർത്തന നിരതനായിരിക്കുന്ന ശ്രീ മൊയ്തീൻകുട്ടി ഹാജി ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ തന്നെ പരിപൂർണ ആരോഗ്യവും പാർശ്വഫലങ്ങളില്ലാത്ത ചികിത്സയും നൽകി ഈ നാടിനെ പരിപൂർണ ആരോഗ്യത്തിലേക്ക് നയിക്കുക എന്ന സദുദ്ദേശത്തോടെ ഈ ഹോസ്പിറ്റൽ ഇവിടെ ആരംഭിക്കുകയും അദ്ദേഹം ആയതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭംഗിയായിട്ട് മുന്നോട്ട് നീങ്ങുവാൻ സദാസമയം ജാഗരൂപനായിരിക്കുകയാണ്.
കോണത്തുകുന്ന് ജംഗ്ഷനിൽ ഒത്തുങ്കട റോട്ടിൽ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് 8 മാസത്തോളമായി. 7 ഡോക്ടർമാരുടെ 24 മണിക്കൂർ എന്ന പോലെയുള്ള ചികിത്സാ രീതി ഇവിടെ ഞാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇത് തികച്ചും ജനങ്ങൾക്ക് വരാൻ വളരെ സൗകര്യപ്രദമായ സ്ഥലം. ബസ് ഇറങ്ങിയാൽ തന്നെ ഒരു 10 അടി നടക്കേണ്ട ആവശ്യം തന്നെ ഉള്ളൂ. ഇന്ന് ഇവിടെ ഒരു സൗജന്യ ചികിത്സ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹനാ ലാബിൻ്റെ ഒരു സേവനവും ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അതും ഇവിടെ പ്രവർത്തനമായിക്കൊണ്ടിരിക്കുന്നു. ഇത് തികച്ചും ഒരു ലാഭകരമായിട്ടുള്ള കച്ചവടത്തിലേക്ക് ഉദ്ദേശിച്ചിട്ടുകൊണ്ടല്ല. ജനങ്ങൾ ഈ വിഷം കഴിച്ച് ജനങ്ങൾക്ക് പാർശ്വഫലങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുക ഈ കാലഘട്ടത്തിൽ. ഇപ്പോൾ കൊറോണ വന്നിട്ടുള്ള എത്ര പെട്ടെന്ന് മരണങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചെന്നുള്ളവർ ഓരോ നാട്ടുകാർക്കും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിൽ എന്നാൽ കഴിയുന്നത് ഇവിടെ നിങ്ങൾ ഇവിടെ എന്നല്ല നിങ്ങൾ ആയുർവേദ ചികിത്സയിലേക്ക് നിങ്ങൾ മുൻകൂറായിട്ട് ഇതിലേക്ക് കടന്നു വരാൻ ഈ നാട്ടിലെ നല്ലവരായ ആൾക്കാരോടും ഞാൻ വളരെയധികം താണുകയാണ് അപേക്ഷിക്കുകയാണ്. കാരണം ആയുർവേദ മരുന്ന് കഴിച്ചിട്ട് ഇന്നേ വരെ ഒരാൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടായിട്ട് ചരിത്രം പറയുന്നില്ല. നമുക്ക് എന്നേക്കുമായി ഈ രോഗം മാറണം, അതിന് സുഖപ്രദമായ ചികിത്സ വേണം. അതിന് നിങ്ങൾ ആയുർവേദത്തിലേക്ക് പോകൂ. ആയുർവേദം നിങ്ങൾ കണ്ടുപിടിക്കൂ. ആയുർവേദ സംരംഭം എവിടെയാണുള്ളത്, ആയുർവേദ ചികിത്സാ രീതി എവിടെയാണുള്ളത്, അവിടെ നിങ്ങൾ പോകണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്തിലേക്ക് വരൂ. ഇവിടെ ആയതെല്ലാം ഡോക്ടർമാരുണ്ട്. കണ്ണിൻ്റെ ഡോക്ടറുണ്ട്, ഗൈനോക്കോളജിസ്റ്റ് ഉണ്ട്, കുട്ടികളില്ലാത്തവർക്കുള്ള വന്യതാ ചികിത്സാ കേന്ദ്രമുണ്ട്, തെറാപ്പിസ്റ്റ് ഉണ്ട്, വേദന തണ്ടൽ വേദന എല്ലാവിധ രോഗങ്ങൾക്കും ഇവിടെ സംവിധാനം ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. 7 ഡോക്ടർമാരുടെ നിരന്തരമായ സേവനം ഇവിടെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനാൽ നിങ്ങൾ സഹകരിക്കുക. ആനുകൂല്യം നിങ്ങൾ തികച്ചും പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി ഇന്നാട്ടിൽ നല്ലവരായ ആൾക്കാരോട് ഞാൻ അപേക്ഷിക്കുകയാണ്. പ്ലീസ്. മഹത്തായുർവേദ ആശുപത്രിയുടെ വിപുലമായ സജ്ജീകരണത്തോടെ എല്ലാവിധ ആയുർവേദ മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ രോഗികൾക്ക് ലഭ്യമാകുവാൻ പര്യാപ്തമായിട്ടുള്ള വിപുലമായിട്ടുള്ള ഫാർമസി റിസപ്ഷനോട് ചേർന്ന് പ്രവർത്തിച്ചു വരും. മഹത്തായുർവേദ ആശുപത്രിയുടെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ലക്ഷ്മിക്ക് ഇവിടെ മുഴുവൻ സമയവും സേവന സന്നദ്ധയായി ഇരിക്കുകയാണ്. ഞാൻ ഡോക്ടർ ലക്ഷ്മി, അവിടുത്തെ ചീഫ് ഫിസിഷ്യനാണ്. എല്ലാ ദിവസവും 3 മണി മുതൽ 6 വരെ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ എല്ലാവിധ ട്രീറ്റ്മെന്റുകളും നമ്മൾ ചെയ്യുന്നതാണ്. 7 ഡോക്ടർമാരുണ്ട്. ഓരോരോ വിഭാഗത്തിലും സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ഡോക്ടർമാരുണ്ട്. ഞാൻ മെയിനായിട്ട് നോക്കുന്നത് ജനറൽ ഏരിയകളാണ്. സന്ധി രോഗങ്ങൾ മുതലായവയ്ക്കും പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറുകൾക്കെല്ലാം മെഡിസിൻസ് കൊടുക്കുന്നതാണ്. ട്രീറ്റ്മെന്റുകളും ഇവിടെ വന്ന് ചികിത്സ എടുത്ത് പോകാനുള്ള സൗകര്യമുണ്ട്. കിടന്നിട്ടുള്ള ചികിത്സ എടുക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്. ഡോക്ടർ നിമ്മി കെ നമ്പൂതിരി മാതായുർവേദ ആശുപത്രിയിൽ സീനിയർ ഫിസിഷ്യനായി വർക്ക് ചെയ്യുന്നു. BAMS MD. ആയുർവേദ ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്റെട്രിക്സ് ആണ് സബ്ജക്ട്. 20 വർഷത്തോളം കേരള ഗവൺമെന്റ് സർവീസിൽ സീനിയർ മെഡിക്കൽ ഓഫീസറായി വർക്ക് ചെയ്തു. അതിനു മുമ്പും ആയുർവേദ ആശുപത്രികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ സേവനങ്ങളെ കുറിച്ച് പറയാം. സ്ത്രീരോഗത്തെ പൊതുവെ 3 തരംതിരിക്കാം. 1, പ്രായപൂർത്തിയാകുന്നവർക്കുണ്ടാകുന്ന സ്ത്രീരോഗങ്ങള്. 1, കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന സ്ത്രീരോഗങ്ങള്. 3 മെൻസസ് നിൽക്കാൻ മെനോപോസൽ ഏജിൽ, അതായത് മെൻസസ് നിൽക്കാൻ പോകുന്നവർക്ക് ഉണ്ടാകുന്ന സ്ത്രീരോഗങ്ങള്. ഇത് 3 രീതിയിലാണ് ട്രീറ്റ്മെന്റ് ആവശ്യം. 1, ഹോർമോൺ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ്. 2, ഹോർമോൺ സപ്പോർട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നതുകൊണ്ട് ക്രമേണ കുറയുന്നതുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ്. മറ്റത് ഹോർമോൺ സപ്പോർട്ട് ഫുള്ളായിട്ടുണ്ടെങ്കിലും മറ്റു കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. ഇതിന് പുറമെ ഒബ്സ്റ്റെട്രിക്സ് എന്നുള്ള വിഭാഗം വേറെ സ്ത്രീരോഗ ചികിത്സയിൽ പറയുന്നുണ്ട്. അത് ഗർഭിണി ചികിത്സയും പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന ചികിത്സയും. അതിൽ ആദ്യം പ്രായപൂർത്തിയാവുന്നവർക്കുണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ച് പറയാം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉള്ളത് വന്ധ്യതയാണ്. ഏറ്റവും വന്ധ്യത ഒരു 1/5 പേർക്ക് വീതം വന്ധ്യത, 1/5 കപ്പിൾസിന് വീതം വന്ധ്യത വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. വന്ധ്യത, ഫൈബ്രോയിഡ്, അതായത് ഗർഭാശയത്തിൽ മുഴകൾ ഉണ്ടാവുക, എൻഡോമെട്രിയോസിസ് ഉണ്ടാവുക, അതിയായ രക്തസ്രാവം ഭയങ്കര കൂടുതൽ ഉണ്ടാവുക, PCOD എന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. നമ്മൾ പഴയമാതിരി വർക്കും ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് ടെൻഷൻ കൊണ്ടും ഒരുപാട് ഉറക്കൊഴിക്കുന്നത് കൊണ്ടും അങ്ങനത്തെ ജീവിതചര്യയ്ക്ക് മാറ്റം വരുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു അസുഖമാണ് PCOD. ആർത്തവ രക്തം അമിതമായി പോവുക, വെള്ളപ്പോക്ക് ഉണ്ടാവുക, ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി വരിക, ട്യൂബിൻ ഇൻഫെക്ഷൻ ഉണ്ടാവുക, പല രീതിയിലുള്ള മുളകൾ ഓവറിയിലും യൂട്രസിലും ഒക്കെ ഉണ്ടാവുക. ഇതൊക്കെ സാധാരണ റീപ്രൊഡക്റ്റീവ് ഏജിൽ കാണുന്ന സ്ത്രീരോഗങ്ങളാണ്. അതേപോലെ തന്നെ കൗമാരപ്രായമായ കുട്ടികൾക്കും ഇതുപോലെ തന്നെ ആർത്തവ പ്രശ്നങ്ങളും ഈ മുളകളും ഒക്കെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഹോർമോൺ വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ മൂഡ് സ്വിംഗ് പോലത്തെ മാനസിക പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്.
ഇതേ പ്രശ്നം തന്നെ ആർത്തവം അവസാനിക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ ഉണ്ടാവാം. ആ ഹോർമോൺ സപ്പോർട്ട് ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതിന് ഹോർമോൺ പുറത്തുനിന്ന് മിതമായി സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇതുകൊണ്ട് ആ സമയത്ത് ഒരുപാട് ഓവറി ട്യൂമറുകൾ, ഗർഭാശയത്തിൽ ഉണ്ടാവുന്ന ഫൈബ്രോയിഡുകൾ, പലജാതി ക്യാൻസറുകൾ, ബ്ലീഡിംഗ് കൂടുതലായിരിക്കുക, ഇതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്തും ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇതിനൊക്കെയുള്ള ഒരു വിദഗ്ധമായ ചികിത്സ തന്നെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അത് മെഡിസിൻ കൊടുത്തുകൊണ്ടാണ് ആദ്യം നോക്കുന്നത് മാറ്റാൻ പറ്റുമോന്ന്. അതുകൊണ്ട് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു അത്ഭുതാവഹമായ റിസൾട്ട് കിട്ടുന്ന ഒരു വിഭാഗമാണ് പഞ്ചകർമ്മ ചികിത്സ. ദേഹപാനം, സ്വേദം, വമനം, വിരേചനം, വസ്തി, അതായത് നമ്മൾ ഉഴിച്ചിൽ പുഴിച്ചിൽ എന്നൊക്കെ ഒരു നാടൻ ഭാഷയിൽ പറയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റിന് പഞ്ചകർമ്മം എന്നുള്ള രീതിയിലാണ് ആയുർവേദത്തിൽ പറയുന്നത്. ആ ട്രീറ്റ്മെന്റും ഇതുപോലെ തന്നെ ഒന്നുകൊണ്ടും മാറിയില്ലെങ്കിൽ പഞ്ചകർമ്മം ചെയ്യും. അതാണ് ഈ സ്ത്രീരോഗ ചികിത്സയെ ചെയ്യുന്നത്. സ്ത്രീകൾക്കാവുമ്പോ ഉത്തരവസ്തിയും യോനിച്ചാലനം പോലത്തെ പ്രത്യേക ചികിത്സകൾ കൂടി ചെയ്യും. അതുകൊണ്ട് വന്ധ്യതയ്ക്കൊക്കെ അത്ഭുതാവഹമായ റിസൾട്ട് ആണ് ഉണ്ടാവുന്നത്. ഇനി ഗർഭിണീചര്യയും സൂതികാപരിചര്യ, അതായത് പ്രസവരക്ഷ എന്ന വിഭാഗം. ഗർഭിണികൾക്കും അതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് വിഷമങ്ങളാണ്. ഒരു പ്രോപ്പർ രീതിയിൽ ഗർഭിണി പരിചര്യ ചെയ്യുന്ന ഒരാൾക്കും തന്നെ ഇതുപോലത്തെ വിഷമങ്ങൾ ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെ പ്രസവരക്ഷയും, പണ്ടൊക്കെ 10-11 പ്രസവം ചെയ്തവർക്ക് പോലും വലിയ പ്രശ്നങ്ങളൊന്നും സാധാരണ ഉണ്ടാവാറില്ല. ഇപ്പൊ ഫസ്റ്റ് തന്നെ ഒരു ഡെലിവറി, 2 കഴിയുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ്. വേണ്ട രീതിയിലുള്ള ഒരു പ്രസവരക്ഷ ശാസ്ത്രീയമായി തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഈ ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ചികിത്സ തന്നെ ആയുർവേദ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സേവനം എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എന്റെ പേര് ഡോക്ടർ പവൻ ശ്രീരുദ്രൻ. ഞാൻ ത്വക്ക് രോഗങ്ങളിലാണ് സ്പെഷ്യലൈസേഷൻ എടുത്തേക്കുന്നത്. നമ്മൾ ആയുർവേദത്തിൽ ത്വക്ക് രോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ചികിത്സ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. കാരണം ഇന്നത്തെ കാലത്ത് വരുന്ന മിക്ക രോഗങ്ങളും രണ്ട് രീതിയിലാണ്, ത്വക്ക് രോഗങ്ങൾ രണ്ട് രീതിയിലാണ് വരാം. ഒന്ന്, നമ്മളെ ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ പകരുന്ന രോഗവും, രണ്ടാമത് നമ്മളെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന ഓട്ടോ ഇമ്യൂൺ പോലത്തെ ഒരു രോഗങ്ങളാണ് ത്വക്കിൽ വരാം. അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് പകരുന്ന രോഗം നമുക്ക് നല്ല രീതിയിൽ പാരിവേപ്പ് കണിക്കുന്ന പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് പൂർണ്ണമായിട്ട് ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാണ്ട് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. രണ്ടാമത് നമുക്ക് നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന അസുഖങ്ങളുണ്ട്. സോറിയാസിസ്, ലൈക്കൻ പ്ലാനസ് പോലെ അസുഖങ്ങൾ, ഇത് നമുക്ക് ആയുർവേദത്തിലൂടെ നമ്മളെ ബ്ലഡ് ക്ലീനിങ് ചെയ്തും നമ്മളെ ശരീരത്തിൻ്റെ നല്ല ക്ലീൻ ആക്കിയും ഈ രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായ മുക്തി നമുക്ക് നേടാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ത്വക്ക് റിലേറ്റഡ് എന്ത് അസുഖത്തിനും എപ്പോഴും ആയുർവേദത്തിനെ അപ്രോച്ച് ചെയ്യാൻ ഞാൻ പറയുകയാണ്. കാരണം പൂർണ്ണമായ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ഇതിലൂടെ നമുക്ക് ലഭിക്കാൻ തീർച്ചയായും പറ്റും. നന്ദി. ഇന്ന് എല്ലാ വിഭാഗം ആളുകൾക്കും കണ്ടുവരുന്ന എല്ലാ നേത്ര രോഗങ്ങൾക്കും ആയുർവേദത്തിൽ പ്രതിവിധിയുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ മറ്റു ചികിത്സാ രീതികളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരമായി പ്രകൃതിദത്തമായ ഭാരതത്തിൻ്റെ തനത് പ്രവർത്തന രീതിയായ പഴയ കാലം മുതൽ നമ്മൾ അനുവർത്തിച്ചു വരുന്ന ആയുർവേദ ചികിത്സാ രീതി കൊണ്ട് കണ്ണിൻ്റെ എല്ലാവിധ രോഗങ്ങൾക്കും വളരെ നല്ല രീതിയിലുള്ള ചികിത്സ ഇവിടെ നൽകി വരുന്നു. നമസ്കാരം, ഞാൻ മഹത്ത് ആയുർവേദ ആശുപത്രിയിൽ നേത്രരോഗ വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ പേര് ഡോക്ടർ നിർമ്മൽ കൃഷ്ണൻ. ഇവിടെ മഹത്ത് ആയുർവേദ ആശുപത്രിയിൽ നമ്മൾ കണ്ണിൻ്റെ എല്ലാവിധ പരിശോധനകളും, അതായത് ഇപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി, ഹൈപ്പർ ടെൻസീവ് റെറ്റിനോപ്പതി, റിഫ്രാക്റ്റീവ് എററുകൾ, അതുപോലെ തിമിരം പോലെയുള്ള എല്ലാ അസുഖങ്ങൾക്കും ഉള്ള പരിശോധനകളെല്ലാം തന്നെ ഇവിടെ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അതുപോലെ അതിന് ഫലപ്രദമായ ആയുർവേദ ചികിത്സ നമ്മൾ പലപ്പോഴും അലോപ്പതി മരുന്നുകൾക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി ചികിത്സകൾ ചെയ്തു വരുന്ന രോഗികൾക്കും നമ്മൾ ഗുണകരമായ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തർപ്പണം, പുടഭാഗം, ധാര, ബിഡാലകം തുടങ്ങിയ എല്ലാ വിധത്തിലുള്ള ആയുർവേദ ചികിത്സകളും കണ്ണിൻ്റെയും അതുപോലെ ENT രോഗങ്ങൾക്കുമുള്ള ആയുർവേദ ചികിത്സകൾ നമ്മൾ മഹത്ത് ആയുർവേദ ഹോസ്പിറ്റലിൽ ചെയ്തു വരുന്നുണ്ട്. ചികിത്സയ്ക്കായി എത്തുന്ന രോഗികൾക്ക് പ്രസവ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും സ്ത്രീ രോഗങ്ങൾക്കും പ്രത്യേകിച്ച് വന്ധ്യതയ്ക്കും അനുയോജ്യമായ ചികിത്സ നൽകി വരുന്ന ഇവിടുത്തെ സദാ പ്രവർത്തന നിരതനായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഡോക്ടർ അശ്വതി. ഞാൻ ഡോക്ടർ അശ്വതി. ഞാൻ ഇവിടെ ചൊവ്വ വ്യാഴം 10 മുതൽ 1 മണി വരെ എൻ്റെ കൺസൾട്ടേഷൻ ഇവിടെ ഉണ്ടായിരിക്കും. പ്രസൂതി സ്ത്രീരോഗ ആണ് സ്പെഷ്യലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതായത് ഗൈനക്കോളജി. അപ്പം നമ്മൾ സ്ത്രീകൾക്ക്
വരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. ആർത്തവ സംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ പ്രസവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ഗർഭകാലത്തുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ ആർത്തവം വിരാമ സമയത്തുള്ള ബുദ്ധിമുട്ട്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഒന്നും പലരും ശ്രദ്ധിക്കില്ല. അതുപോലെ ഇപ്പൊ ശ്രദ്ധിച്ചാൽ തന്നെ നാണക്കേട് കൊണ്ട് പുറത്തു പറയില്ല. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും പറയാനും ഒരു സാന്ത്വനം ലഭിക്കാനും നല്ല ചികിത്സ ലഭിക്കാനൊക്കെ നമുക്ക് നല്ല ആയുർവേദ ട്രീറ്റ്മെന്റ് ഇവിടെ ലഭ്യമാണ്. അപ്പൊ എല്ലാവരും മഹത് ആയുർവേദ ആശുപത്രിയുടെ ഇത്രയും എഫക്റ്റീവായ ട്രീറ്റ്മെന്റ്, അതിന്റെ ഗുണങ്ങൾ അനുഭവിക്കുന്നവരാകുക. മഹത് ആയുർവേദ ആശുപത്രിക്ക് വരിക. ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഉറപ്പ് നൽകും. നമ്മള് ഇന്ന് പൈങ്ങോട്ടിലുള്ള കഴിഞ്ഞ 25 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമീണ സാംസ്കാരിക വേദിയാണ്. അതിന്റെ സംരംഭമായിട്ടാണ് മഹത്ത് ആയുർവേദ ഹോസ്പിറ്റലും ഞങ്ങളുമായി സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ഈ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്. ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ളൊരു ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആയുർവേദം. മനുഷ്യൻ പ്രകൃതിയും മണ്ണും ഇണങ്ങുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിലുണ്ടാവണം. അത് എന്തുകൊണ്ടും അനുയോജ്യം ഇപ്പോൾ ആയുർവേദം പോലുള്ള ചികിത്സയാണ്, അതുപോലെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്. അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും ഗുണകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് മഹത്വമായിട്ടുള്ള ഈ പരിപാടിയിൽ അതിയായ സന്തോഷമുണ്ട്, എല്ലാവിധ ആശംസകളും നൽകുകയാണ്. ഞങ്ങളുടെ മെമ്പർമാരാണ്, നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാരാണ്. നമ്മൾ കുറച്ച് മെമ്പർമാരുണ്ട്, അവിടെ ഡ്യൂട്ടിയിലാണ് അവരൊക്കെ. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ നല്ല ഒരു സംരംഭമാണ് സ്ഥാപനം ഇന്ന് ഇവിടെ നടക്കുന്നത്. അത് എല്ലാ നിലയിലും വിജയിപ്പിക്കട്ടെ എന്ന് കേൾക്കാം. ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്നൊരു സംഭവമാണ്. ഞാനും വന്ന് ബ്ലഡ് ഷുഗർ പ്രഷർ ഒക്കെ ചെക്ക് ചെയ്തു, കണ്ണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായൊരു സംഭവം തന്നെയാണ് ആയുർവേദത്തിൽ എങ്ങനെ മെഡിക്കൽ ക്യാമ്പ് എല്ലാ സെക്ഷനും ഉള്ളതിൻ്റെ പേരിലെ ജനങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഈ കോണത്തുകുന്ന് സെന്ററിൽ സ്ഥാപിച്ചിട്ടുള്ള മഹത് ആയുർവേദ ആശുപത്രി വളരെ നല്ലൊരു ലൊക്കേഷനിൽ നിങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രാദേശികമായിട്ട് വളരെയധികം ആയുർവേദ ആശുപത്രികൾ കേരളത്തിലുണ്ട്. അതിന് അതുണ്ടായിട്ടും നിങ്ങൾ ഇത്രയും ഒരു എന്താ പറയാ റിസ്ക് എടുത്തിട്ടുണ്ട് തന്നെ പറയാം. ഇവിടെ ഈ ആയുർവേദ ആശുപത്രി തുടങ്ങുന്നതിന്റെ എന്താ നിങ്ങളുടെ അതിനുള്ള പ്രചോദനം എന്തായിരുന്നു അത് ചെയ്യാൻ പറയാൻ പറ്റുമോ? പറയാം. 1972 തൃശ്ശൂർ ജില്ലയിലുള്ള തിരുവൃത്തി പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടില് 17 മാസത്തോളം ഞാൻ ജോലി ചെയ്തത്. അവിടെ മരുന്നുണ്ടാക്കണ ജോലിയായിരുന്നു എനിക്ക് കിട്ടിയ ജോലി എന്ന് കിട്ടി. ഞാൻ മരുന്നുണ്ടാക്കുകയും കഷായം ഉണ്ടാക്കുകയും അത്തരം മരുന്നുകളെ കൊണ്ടുള്ള ഉപയോഗവും അതിൻ്റെ ഗുണങ്ങളും അവിടുത്തെ രോഗികളിൽ കണ്ട വ്യത്യാസങ്ങളും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആയുർവേദം എന്ന ചികിത്സാരീതി വളരെ വളരെ നല്ലതാണെന്നും അത് ജനങ്ങൾക്ക് വളരെയധികം ശരീരത്തിന് ഗുണം ചെയ്യുമെന്നും പലവിധ രോഗങ്ങളും അതുകൊണ്ട് മാറിയിട്ടുണ്ടെന്നും ഞാൻ മനസ്സിലാക്കി. ഈ ആയുർവേദം കൊണ്ട് അത് നമ്മൾ നല്ല രീതിയിൽ ചികിത്സിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും, ഉപയോഗപ്പെടും, പലവിധ രോഗങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് മുക്തി നേടാൻ സാധിക്കും എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഈ സന്ദർഭത്തിലെങ്കിലും ഇങ്ങനെ ഒരു ചികിത്സാ രീതിയിലൂടെ ജനങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റിയാൽ വളരെയധികം ഗുണമാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് തിരിച്ചിട്ടുള്ളത്. ദരിദ്രരെയും നിരാലംബരെയും സഹായിക്കുക എന്നതൊരു മഹത്തായ കാര്യമാണ് എന്ന് താങ്കൾ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങൾ വിവരിക്കാൻ പറ്റുമോ? ഞാൻ മാധ്യമ പത്രം ഞാൻ വായിക്കാറുണ്ട്. ആ പത്രത്തില് ഉൾപേജുകളിൽ കാണുന്ന കുറെ ബുദ്ധിമുട്ടുകളും ദരിദ്രങ്ങളും കഷ്ടതാനുഭവി കുറെ ആൾക്കാർ വാർത്തകൾ എന്നും കാണും. ഞാൻ ഈ വാർത്തകൾ നോക്കിക്കൊണ്ട് ഞാൻ കുറെ കുറച്ച് പൈസ എന്റെ കയ്യിലുള്ള പൈസയായിട്ട് ഞാൻ മാധ്യമ ഓഫീസിൽ പോകും. അവിടെ പോയിട്ട് ഈ വ്യക്തിക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞ് ഏർപ്പാടാക്കി ആ പൈസ അവരെ ഏൽപ്പിക്കും. അങ്ങനെ ഞാൻ ചില സഹായങ്ങൾ ഞാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പരിശ്രമങ്ങളുടെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആരെങ്കിലും ആളുടെ ജീവിതം മെച്ചപ്പെടുത്തിയായിട്ടുള്ള കഥയുണ്ടോ? എന്റെ പരിശ്രമങ്ങൾ കൊണ്ട് എന്റെ കുടുംബത്തിന് ഏറ്റവും അധികം ഞാൻ എന്റെ കുടുംബത്തിനെ എന്റെ മക്കളെയും ഭാര്യയെയും സ്നേഹിക്കുന്നു. അവർക്ക് ഭാരതത്തിൽ വെച്ചിട്ടുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ, എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കട്ടപ്പാടുകൾ, വിഷമങ്ങളും ഉണ്ടായി, അവരെ എല്ലാവരും രക്ഷപ്പെടുത്തി. അതോടൊപ്പം തന്നെ എന്റെ സഹോദരങ്ങളെ, എല്ലാ സഹോദരങ്ങളെയും ഞാൻ ബഹ്റൈനിൽ കൊണ്ടുപോയിട്ടുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലുള്ള മാർഗങ്ങൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ബുദ്ധിമുട്ടുകളെല്ലാം വന്നപ്പോൾ ഞാൻ ദൈവത്തിൽ എന്റെ ബുദ്ധിമുട്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഒരു വഴിയിലേക്ക് കടകളെല്ലാം പോയി സമയത്ത് ഞാൻ സ്ക്രാപ്പ് മേടിക്കാൻ തുരിഞ്ഞിറങ്ങി. അങ്ങനെ 3 വർഷത്തോളം സ്ക്രാപ്പ് മേടിക്കുകയും സ്ക്രാപ്പ് വർക്കുകയും ചെയ്തപ്പോൾ അതിന് എനിക്ക് ഉന്നത വിജയം കണ്ടു.
ഞാൻ എൻ്റെ ജീവിതമാർഗം അതിലൂടെ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു. അതിലെ മെച്ചപ്പെട്ടു. എൻ്റെ അഞ്ചു മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിപ്പിച്ചു. അവരെ ഞാൻ അവരെ നന്നായിട്ട് സംരക്ഷിച്ചു, അവരെ നന്നായിട്ട് പഠിപ്പിച്ചു. അതിൽ ഒരു മകള് ഡോക്ടറാണ്. അവളിപ്പോൾ തൃപ്പൂണിത്തുറ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. മകൻ ബിടെക് എഞ്ചിനീയറാണ്. അവന് ഇവിടെ ബാറയില് എൻ്റെ കടകളിൽ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നുണ്ട്. അങ്ങനെ എൻ്റെ കുടുംബം വളരെയധികം സന്തോഷത്തിലാണ്. എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്, ആയുർവേദ ചികിത്സ ഒരിക്കലും ആർക്കും നഷ്ടാവില്ല. ആയുർവേദ ചികിത്സ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായത് പറഞ്ഞു കേൾക്കുന്നില്ല, എന്റെ അറിവിലും ഇല്ല. അപ്പൊ താങ്കളുടെ ഈ ആയുർവേദ ചികിത്സയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഭാരതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞത്. മറ്റുള്ള വിഷം അതിലൊരിക്കലും കലരൂല. മഹർഷിമാരും മുനിമാരും കാട്ടിലൂടെ സഞ്ചരിച്ച് അവരതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടും താളിയോലകളും വേദഗ്രന്ഥങ്ങളിലും എഴുതി വെച്ചിട്ടുള്ള അതേ സംഭവങ്ങള് അത് പുസ്തക രൂപത്തിലാക്കി, ഇന്നത്തെ രീതി പുസ്തക രൂപത്തിലാക്കിയിട്ടുള്ള ഗ്രന്ഥം നമുക്ക് എന്നും വായിച്ചു മനസ്സിലാക്കേണ്ടതും അതിലൂടെയാണ് ഈ ആയുർവേദ ചികിത്സ ഇവിടെ വന്നിട്ടുള്ളത്. അതിൽ മറ്റ് കലർപ്പില്ലാത്ത പച്ചമരുന്നുകൾ നമ്മുടെ ഭൂമിയിലുണ്ടാവും, നമ്മുടെ വീട് മുറ്റത്തുണ്ടാവുന്നത്, നമ്മുടെ പറമ്പിലുണ്ടാകുന്നത്, ആ പച്ചമരുന്നുകൾ മനുഷ്യൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ ആ ചികിത്സാ രീതി ഉപയോഗം. അത്തരം ചികിത്സ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ആർക്കും ഒരു ദോഷഫലങ്ങൾ ഉണ്ടായിട്ട് പറയുന്നില്ല, കേട്ടിട്ടില്ല. ആയുർവേദ ചികിത്സ കൊണ്ട് ആർക്കും ഒരു ദോഷഫലങ്ങൾ ഉണ്ടായിട്ടില്ല. മറ്റു പല ചികിത്സകളൊന്നും പലതും സംഭവിച്ചിട്ടുണ്ട്. അതിന് പേരിലാണ് ഈ ആയുർവേദ ചികിത്സയ്ക്ക് എനിക്ക് ഇത്രത്തോളം താല്പര്യമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എന്നെപ്പെട്ട സഹോദരനോട് സാറിനോട് ആയുർവേദ രംഗത്തേക്ക് നിങ്ങൾ തിരിക്കൂ, നിങ്ങളുടെ മക്കളെ ആയുർവേദം പഠിപ്പിക്കൂ എന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടാവുമ്പോഴും ഞാൻ നീതിമാനായ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിനോട് പറഞ്ഞുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ അങ്ങനെ നന്നായിക്കൊണ്ടിരിക്കുന്നു, സന്തോഷകരമായിക്കൊണ്ടിരിക്കുന്നു, വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് നീതിമായ റബ്ബിനോട് ഞാൻ സ്തുതി അർപ്പിക്കുന്നു.